ശരി ചേച്ചി, പോയിട്ട് വരാം. വാ. രേഷ്മ, നമ്മളറിഞ്ഞ കാര്യങ്ങളൊക്കെ രാഖി ചേച്ചിയെ വിളിച്ച് പറയുന്നത് നല്ലത്. ചേച്ചിയുടെ സ്വഭാവം അറിയാലോ, അതിന്റെ പേരില് വലിയ വിഷയങ്ങളുണ്ടാവും. എടീ, നമ്മളിപ്പോ പറഞ്ഞില്ലെങ്കിലേ പിന്നീടുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും നമ്മൾ സമാധാനം പറയേണ്ടി വരും. രാജീവേട്ടന് കുഴപ്പം വരാതെ നോക്കണം. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിനുള്ളിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും. ആലോചിച്ച് നീ ഒരു തീരുമാനം പറഞ്ഞാൽ മതി. പോയിട്ട് വരട്ടെ. ഒരു ഫോട്ടോ പൊട്ടിച്ച തീരുന്നതാണ് ഇവിടുത്തെ പ്രശ്നങ്ങള്. മനസ്സിന് മാന്തി കയറി കളയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മോളെ പറമ്പിലെ കാട്ടുകമ്പ് കെട്ടിവെച്ചിട്ടാണെങ്കിലും ഒരു വേലി വേണം. ഇത് എന്റേതാണെന്നതിനുള്ള ഉറപ്പ്. അതേപോലെ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ വേലിയാണ് ഭർത്താവ്. അതില്ലെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത ഒരു കേറി ഇറങ്ങും. എന്റെ വേലി വിളവ് തിന്നായി പോയി. അതിന്റെ പേരിൽ ആ ബന്ധത്തെ തന്നെ ഇല്ലാതാക്കണോ? വിവാഹ ബന്ധം ഒഴിയാൻ എളുപ്പമാ, എന്തെങ്കിലും വാശിയുടെ പുറത്ത് അതൊക്കെ സംഭവിക്കാം. എന്റെ കടുംപിടുത്തം കൊണ്ട് തുളസിയുടെ ജീവിതം എങ്ങനെയായി പോയത്? ഇടയ്ക്കിടയ്ക്ക് അവൾ സങ്കടപ്പെടുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഞാനൊരു പെണ്ണാ, അതിലുപരി ഒരമ്മയാ. സ്വന്തം മക്കളുടെ ജീവിതം കൺമുന്നിൽ തകരുന്നത് സഹിക്കാൻ പറ്റത്തില്ല. മോളെ, മോളെ ഓർത്ത് ലളിതാമ്മ ഒത്തിരി മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സഹിക്കണോ? വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച കൊണ്ട് ഇനി കാര്യമില്ല. ഞാനിപ്പോ അനുഭവിക്കുന്ന ഹൃദയവേദനയുടെ പത്തിലൊന്നെങ്കിലും രാജീവേട്ടൻ അറിയണം. അതിന് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തേ പറ്റൂ.